ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമ്പിൾട്ടീസ് മലയാളം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് സരിത. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസ് മെയിനായിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി വ്ലോഗ്സ്, DIYs, അതുപോലെ കുറച്ച് നാച്ചുറൽ റെമഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ കാണിക്കുന്ന ഒരു റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമേസിംഗ് ആയിട്ട് നമ്മളുടെ സ്കിന്നിന്, പ്രത്യേകിച്ച് നമ്മളുടെ മുഖത്തിന് ഒരു ഗ്ലോ തരണ ഒരു റെമഡിയാണ്. ഒരു പാക്കൊന്നുമല്ല, സാധാരണ ഒരു എന്താ പറയുക, നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ, അത്യാവശ്യം സിനിമയിലും സീരിയലിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളോട് ചോദിച്ചപ്പം ഈ സെലിബ്രിറ്റീസ് ആയി മിക്ക മീൻസ് അവർ ഏത് സീരിയലായാലും സിനിമയിലായാലും ഒക്കെ മേക്കപ്പ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സോ അപ്പോൾ ഡെയിലി ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഇവർ ഡെയിലി രാവിലെ മേക്കപ്പ് ചെയ്യും, പിന്നെ ഈവനിങ് ആകുമ്പം അത് റിമൂവ് ചെയ്യണം. അപ്പം ആ ഒരു സമയം ഇവർ ഈ ഒരു ബോട്ടിലിനകത്ത് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണിത്. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം ഇവർ അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്കും സ്കിൻ അധികം ഡാമേജ് ആവാണ്ട് നല്ല സ്കിന്നിന് നല്ലൊരു ഗ്ലോയും അതുപോലെ സൺടാനൊന്നും അധികം ഏക്കാണ്ടൊക്കെ ഇരിക്കുന്നത് എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ, നമുക്ക് ആർക്കും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് അതിൻ്റെ. ആക്ച്വലി ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കാണിച്ചു തരാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈ ഗ്രേപ്സ് ആണ്, ബ്ലാക്ക് കളറിൻ്റെ. സോ ഇതിന് നിങ്ങൾക്ക് പല നാട്ടിൽ പല പേരാണെന്ന് തോന്നുന്നു പറയുന്നത്. ഞങ്ങൾ ഇതിന് കിസ്മിസ് ആണ്. കാരണം എന്താ അറിയാമോ, ഞാനിത് നേരത്തെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടൊരു വൈറ്റനിങ് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് പേര് ഞാൻ ഇതിൻ്റെ പേര് പറഞ്ഞപ്പോൾ അതിനകത്ത് അവരൊക്കെ പറയുന്ന പേരുകളൊക്കെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കറുത്ത മുന്തിരി ഉണക്കി എടുക്കുന്നതാണിത്. അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. വേറൊരു മഞ്ഞ കളറിൽ വരും, അത് വേണ്ട, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ആ ഒരു വൈറ്റനിങ് ഡ്രിങ്കിനകത്ത് ഇത് ഉള്ളിലെടുക്കുന്നതിന് നമുക്ക് ഒരുപാട്, നമ്മൾ ഉള്ളിലേക്ക് കുടിക്കുമ്പം അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി ആ വൈറ്റനിങ് ഡ്രിങ്ക് ഒന്നാമത്തെയാണ് കേട്ടോ, ഒന്നാമത്തെ വൈറ്റനിങ് ഡ്രിങ്ക് ആണത്. രണ്ടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒന്നാമത്തേ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ആ വീഡിയോ. പിന്നെ ഇത് അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, അപ്പോൾ ഞാനിതൊരു 3 ആഴ്ചയായിട്ട് രാത്രിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. വളരെ നല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, ഈ സ്കിന്നിൽ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഡ്രൈനസ് ആവുക, അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ ഭയങ്കര ഡ്രൈനസ് ആവുക, കളർ ഡിസ്കളറേഷൻ വരിക, സൺടാൻ ഉണ്ടാവുക, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏറ്റവും നല്ല ഒരു റെമഡിയാണ്. നമ്മൾ മേക്കപ്പ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ കൂടി നമ്മൾ നോർമലി എന്താണ് കെമിക്കൽ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. സോ അതൊക്കെ നമുക്ക് അതിനകത്തുള്ള കെമിക്കലൊക്കെ ഫേസ് ചെയ്യുന്ന റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു റെമഡിയാണിത്. അപ്പോൾ ഇത് മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നുമില്ല, ഇതിനകത്ത് സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ ഈ ഇൻഗ്രീഡിയൻ്റ് എടുത്ത് ഓരോന്നായിട്ടൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് കാണിക്കണേ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇത് നിങ്ങൾ ചെയ്യേണ്ട, തലേന്ന് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. അപ്പോഴേ നമുക്ക് കുറേ അഴുക്കുണ്ട് ആക്ച്വലി കേട്ടോ, കുറേ എവിടേക്ക് പോയിട്ട് ഉണക്കണേ ആയതുകൊണ്ട് നല്ലതുപോലെ അഴുക്കുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട്, ഇത്രയും ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ദിവസവും എടുക്കുന്നത്. അതെ ഇതുപോലെ 3 വലിയ ഇതാണ് എടുക്കണം, 3-4 എണ്ണം. ചെറുതാണെങ്കിൽ 4 എണ്ണം എടുക്കുക, അല്ലെങ്കിൽ 3 എണ്ണം. അത്രയും മാത്രം മതി നമുക്ക് ഡെയിലി ചെയ്യാൻ. ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എടുത്തിട്ട് ആ ഒരു ജ്യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. സോ അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് നാരങ്ങ. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞൊഴിക്കണം. സീഡ് കളഞ്ഞിട്ടാണ് കേട്ടോ, ഇതിനകത്ത് ഇപ്പോൾ സീഡുണ്ട്, കളയാം. ഇതുപോലെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കണം, പിഴിഞ്ഞു കൊടുക്കണം. അതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ടും വെളി. പിന്നെ ഇതുപോലെയാണ് ഒരു നീരാണ് ഇങ്ങനെ വരുന്നത്. ഈ നീരാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഗ്ലോയിങ്ങും വൈറ്റനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളുക്കം വീഴാണ്ടിരിക്കാൻ, സൺടാൺ റിമൂവ് ചെയ്യും, പിമ്പിൾസ്, ആക്നെ അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും മാറും, കറുത്ത പാടുകൾ മാറാനൊക്കെ, മീൻസ് ഓൾ ഇൻ വൺ ആണ് ഇത് ആക്ച്വലി. പിന്നെ ഒരു വൈറ്റനിങ് പാക്ക് നമുക്ക് പെട്ടെന്ന് മീൻസ് നിറം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ജ്യൂസ് വെച്ചിട്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ ജ്യൂസ് നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ മാറ്റാം. കാരണം ഞാൻ പറഞ്ഞല്ലോ 3 എണ്ണം എടുത്താൽ മതി, 3-4 എണ്ണം മതി ഡെയിലി, കാരണം ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ ഒന്ന് പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യേണ്ടത് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ആ ഒരു സമയത്താണ്.
അപ്പോൾ നല്ലതുപോലെ മുഖത്തൊക്കെ നന്നായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മുഖത്ത് മേക്കപ്പോ അല്ലെങ്കിൽ ക്രീമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ ഇട്ടിട്ട് പോയതാണെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇട്ട് കൊടുത്ത് ഒരു 20-30 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് കഴുകി കളയാണ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കരമായിട്ട് നമുക്ക് അമേസിങ് റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ, ജസ്റ്റ് ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ ഇതിൻ്റെ നീര് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ ഉപയോഗിക്കട്ടോ. ഒരുപാട് നമ്മൾ ദിവസം സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര ഗുണങ്ങൾ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളൊരു 3-4 ദിവസമൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു 15-20 മിനിറ്റ്സ്. അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വെച്ചുകൊണ്ട് നടന്നോളൂ. 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴുകിയാലും മതി, കാരണം ഇത് പാക്കല്ല. അതുപോലെ തന്നെ സ്കിൻ വലിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ണിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റെമഡി. വളരെ ഇഫക്റ്റീവാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്ത് നോക്കി, 2 ആഴ്ച ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വളരെ ഉപകാരമായിരിക്കും. അല്ലെ, മറ്റുള്ളവർക്കും ഒക്കെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അടുത്ത റെമഡീസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.